മൂവി ട്രാക്കറിന്റെ റിവ്യൂസ് പോർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊക്കെ സൂപ്പർമാൻ സീരീസും ഡാർക്ക് നൈറ്റ് ട്രയോളജി ഒക്കെ കണ്ടിട്ട് ഡിസിയുടെ ഫിലിംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം അത്രയും ഇൻട്രസ്റ്റോടെ ഈ ഫിലിം സീരീസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് പുതിയ ഫ്രാഞ്ചൈസ് തുടങ്ങിയതിൻ്റെ ശേഷം ഡി സി ഫിലിംസ് അത്ര കണ്ട ലെവലിൽ കീപ്പപ്പ് ചെയ്ത പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാൻ ഓഫ് സ്റ്റീൽ കൊള്ളാമായിരുന്നു, അതിനുശേഷം വന്ന ഫിലിംസ് ഒന്നും അത്രയ്ക്ക് വലിയ ത്രില്ലൊന്നും തന്നിട്ടില്ല. പക്ഷേ അക്വമാനിലൂടെയും വണ്ടർ വുമനിലൂടെ ഒക്കെ ഡി സി നല്ലൊരു തിരിച്ചറിവ് നടത്തിയിരുന്നു. ആൻഡ് ആ ട്രാക്കിലൂടെ വന്നിട്ടുള്ള പുതിയ ഡി സി ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. പാറ്റി ജെങ്കിൻസ് ഡയറക്ടർ ചെയ്ത് എച്ച് ബി ഒ മാക്സിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള വണ്ടർ വുമൻ 1984 എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ് ആപ്പ് ഇറ്റ്സ് കോഡ് ആം ബൈ സ്മാർട്ട് ഫ്രം 3 മിനിറ്റ് ത്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയണം. വണ്ടർ വുമൻ ഫസ്റ്റ് പാർട്ട് നടക്കുന്നത് വേൾഡ് വാർ ഫസ്റ്റിൻ്റെ ടൈമിലാണ്. ആൻഡ് അതിനുശേഷം 1980s ഈ ഫിലിമിൻ്റെ കഥ നടക്കുന്നത്. ഡയാന ഇത്തവണ ലോ പ്രൊഫൈൽ വെച്ചിട്ടാണ് നടക്കുന്നത്. വലിയ രീതിയിൽ ഐഡൻറ്റിറ്റിയൊന്നും അങ്ങനെ പുറത്തോട്ട് വിടുന്നില്ല. വല്ലാണ്ട് ആൾക്കാരായിട്ട് അത്ര വലിയ അടുപ്പം കാണിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടല്ല ഈ ഒരു ഫിലിമിൽ വരുന്നത്. ആൻഡ് എല്ലായിടത്തും ഡയാന എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര സൈലൻ്റാണ്. എന്നുവെച്ചാൽ ഡയാന എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര വലിയ അടുപ്പൊന്നും ആരോടും ഈ ഫിലിമിൽ കാണിക്കുന്നില്ല. പക്ഷെ പിന്നീട് പല പ്രശ്നങ്ങളും ഡയാനക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ആസ് വണ്ടർ വുമൺ പുതിയ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു. ആൻഡ് അതൊക്കെ ഭയങ്കര ചാലഞ്ചാക്കി എടുത്തിട്ടും അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. സോ ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ്സ്, നമ്പർ വൺ, ഈ ഫിലിമിൽ അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കുറേ ആക്ഷൻ സെഗ്മെൻസ് ഒക്കെ വന്നിരുന്നു. ആൻഡ് അവിടെയൊക്കെ സ്റ്റണ്ട് കൊറിയോഗ്രഫി നന്നായിട്ട് ചെയ്തു വെച്ചിരുന്നു. ആൻഡ് ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചും കൂടി ആക്ഷൻ സീക്വൻസൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നു. ആ ഫിലിമിൽ ഒരു ഒറിജിൻ സ്റ്റോറി കൊണ്ടുവരിക എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ആക്ഷൻ സീക്വൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 2, ഗാൽ ഗാഡോട്ടും ക്രിസ് പൈൻ, മീൻസ് സ്റ്റീവും ഡയാനും. അപ്പോൾ ഇവർ തമ്മിലുള്ള സെഗ്മെൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ ഈ ഫിലിമിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് നല്ല ഡീസൻ്റ് രീതിയിൽ അങ്ങനെ വരുന്ന സെഗ്മെൻസ് ഒക്കെ റൈറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുമാത്രം റൈറ്റിങ്ങിൻ്റെ കേസിൽ നല്ലതെന്ന് പറയാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഓക്കെ. ആൻഡ് നല്ല മൊമെൻസ് ഒക്കെ ഈ ഫിലിമിൽ അവർ തമ്മിലുള്ള സെഗ്മെൻസിലൊക്കെ വന്നിരുന്നു. ആൻഡ് അതൊക്കെ കണ്ടിരിക്കാൻ നൈസായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഡി സി ഫാൻസ്, ഐ എം റിയലി സോറി, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നിട്ടില്ല. പോസിറ്റീവ്സ് എന്ന് പറയാൻ ഈ ഫിലിമിൽ ഒക്കെ തന്നെയാണ്. ആൻഡ് പ്രത്യേകിച്ച് വേറെ പോസിറ്റീവ്സ് എന്ന് പറയാൻ ഈ ഫിലിമിൽ ഒന്നുമില്ല. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ മൊത്തത്തിൽ അവിയൽ പരിവാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ്ലി ഡള്ളാണ്. ആൻഡ് പറയുമ്പോൾ ഈ ഫിലിമിൽ ഒരു അടിപൊളി കോൺസെപ്റ്റ് ഉണ്ട്. അത് സ്റ്റോറി എന്ന രീതിയിൽ പറയുമ്പോൾ ഗംഭീരമാണ്, പക്ഷേ അത് വർക്കൗട്ടായിട്ട് ഈ ഫിലിമിൽ വന്നിട്ടില്ല. ആൻഡ് അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വണ്ടർ വുമൻ ഫസ്റ്റ് പാർട്ട് എടുക്കുകയാണെങ്കിൽ അലൻ ഗിൻബർഗാണ് ആ ഫിലിമിൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം ഈ ഫിലിമിൽ വരുന്നില്ല. അദ്ദേഹമല്ല ഈ ഫിലിം സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ആൻഡ് പാറ്റി ജെങ്കിൻസ് അടങ്ങുന്ന 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതൊന്നും അത്ര വലിയ ഡീസൻ്റ് രീതിയിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല. കമ്പയറിങ് ടു ഫസ്റ്റ് പാർട്ട് അത്ര നൈസൊന്നുമല്ല. ഇപ്പോൾ ഇതിൻ്റെ അത്രക്കൊന്നും ഫൈറ്റ് സീക്വൻസോ അല്ലെങ്കിൽ വണ്ടർ വുമൺ എന്ന ക്യാരക്ടറിനെ അത്രയും വല്ലാണ്ട് കവറപ്പ് ചെയ്യുന്നൊന്നുമില്ല ഫസ്റ്റ് പാർട്ടിൽ. പക്ഷേ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന നിലയിൽ പോലും അത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ മൊത്തത്തിൽ കുളമാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒന്നും ആയില്ല. അതാണ് സത്യം. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ സ്റ്റോറി സെക്ഷനിൽ ജാക്ക് സ്നൈഡറൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം ഈ ഫിലിമിൽ സ്റ്റോറി സെക്ഷനിലൊന്നും വരുന്നില്ല. പ്രൊഡ്യൂസറായിട്ടാണ് ഈ ഫിലിമിൽ വരുന്നത്. ആൻഡ് അങ്ങനെ പലരുടെയും മിസ്സിങ് ഉണ്ടായിരുന്ന കാരണം അത് ഈ ഫിലിമിൻ്റെ ഒരു കംപ്ലീറ്റ് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് പല കുറവുകളും ഈ ഫിലിമിൽ തോന്നി. ആൻഡ് സ്ക്രീൻ പ്ലേ മൊത്തത്തിൽ കുളമാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും ആയിട്ടില്ല. നമ്പർ 2, ടെക്നിക്കലി ഈ ഫിലിമിന് പലവിധ വിഷയങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഫസ്റ്റ് പാർട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫിലിമിൽ അതിൻ്റെ അടുത്തേക്ക് എത്തുന്ന പോലത്തെ ക്യാമറ വർക്കുകളില്ല, സിനിമാറ്റോഗ്രഫി ഇല്ല, എഡിറ്റിംഗ് ഇല്ല, അങ്ങനത്തെ ഒന്നും തന്നെയില്ല. കാരണം ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൻ്റെ അത്രക്കൊന്നും ആക്ഷൻ സീക്വൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ പോലും അതൊക്കെ അത്ര ഗംഭീരമാക്കിയിട്ട് ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മീൻസ് അങ്ങനെ വരുന്ന ഫൈറ്റ് സീക്വൻസിലൊക്കെ ക്യാമറ വർക്കൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു രക്ഷല്ല എന്നൊക്കെ പറയണം. പക്ഷേ ഇവിടെ എന്തോ അതൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിൽ കുറേ നല്ല അടിപൊളി ആക്ഷൻ സീക്വൻസൊക്കെ ഉണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു രീതി ഫസ്റ്റ് പാർട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രക്കൊന്നും വന്നിട്ടില്ല.
പിന്നെ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രഫിയുടെ കേസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിന് അത്രക്കൊന്നും ആ ഒരു ലെവലിലൊന്നും എത്തിപ്പിടിച്ചിട്ടില്ല. ആൻഡ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ട് മൊത്തത്തിൽ ഡൗൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ട ആ ഒരു ത്രില്ലോടെ ഈ ഒരു വേഴ്സൺ കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻമെൻ്റ് ആവും. നമ്പർ 3, ഈ ഫിലിമിൽ പ്രധാനമായിട്ട് കൊണ്ടുവന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഡി സി ലൈവ് സൂപ്പർ വില്ലൻസ്. ആൻഡ് അതൊക്കെ ഡി സി കോമിക്സിൽ ഭയങ്കര സംഭവമായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. ഞാൻ പറയുന്നത് മാക്സ് ലോർഡിനെ കുറിച്ച് ചീറ്റയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഡി സിയിൽ ഭയങ്കര സംഭവമാണ്, പക്ഷേ ഈ ഫിലിമിൽ അത്ര വല്ലാണ്ടൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ചീറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടർ വുമൻ്റെയൊക്കെ ഒരു വൺ ഓഫ് ദ ഐക്കോണിക് വില്ലൻസ് ആണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഈ ഫിലിമിൽ അത്രക്കൊന്നും വല്ലാണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാ, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന കാര്യത്തിൽ പോലും അത്ര വലിയ ലെവലായിട്ട് വന്നിട്ടില്ല. ചീറ്റ വരുന്നു പോകുന്നു, ഭയങ്കര ഫാസ്റ്റാണ്. കൊടുങ്കാറ്റ് പോലും ഇത്ര ഫാസ്റ്റിൽ വന്നിട്ട് പോവില്ല, അമ്മാതിരി സ്പീഡായിരുന്നു. പിന്നെ മാക്സ് ലോഡിനൊന്നും അത്ര വല്ലാണ്ടൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആൻഡ് ഈ രണ്ട് കാര്യങ്ങളും ഭയങ്കര മോശമായിട്ട് ചെയ്തു വെച്ചപ്പോൾ ഈ ഫിലിമിൻ്റെ കംപ്ലീറ്റ് ഫ്ലോ ആണ്ട് ഇല്ലാണ്ടായി. എല്ലാമാരെ മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് സൂപ്പർ ഹീറോ ഫിലിം? ഓവറോൾ ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. അതിൽ കൂടുതലൊന്നും ഈ ഫിലിമിനെ കുറിച്ചിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഒരു ഭയങ്കര സംഭവ കോൺസെപ്റ്റൊക്കെ ഈ ഫിലിമിൽ കൊണ്ടുവന്നെങ്കിൽ പോലും അതിനൊന്നും മര്യാദക്ക് ഈ ഫിലിമിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് ഈ ഫിലിമിനെ കുറിച്ചിട്ട് തോന്നിയത്. ആൻഡ് അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ, ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഈ DM ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും അതുപോലെ തന്നെ OTT അപ്ഡേറ്റ്സും ഒക്കെ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ കിട്ടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.